നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ അണികൾ പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറി പാർട്ടിയുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ ചുമ്പാതെ ആർ എസ് എസ് പറയുന്ന ബി ജെ പിക്കാർ നുഴഞ്ഞങ്ങ് കയറുകയല്ലേ സാർ. ഇത് പാർട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയറിയാം, പാർട്ടിയുടെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്, പാർട്ടി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അത് 15 പേരങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് ബ്രാഞ്ചിൻ്റെ കീഴിലെടുക്കും. അപ്പോൾ ഒരു വർഷം അവർ ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കണം. ഒരു വർഷം കഴിഞ്ഞ് പാർട്ടിയുടെ റിക്രൂട്ട്മെൻ്റ് വരുമ്പോൾ സ്ഥാനാർത്ഥി മെമ്പർമാരായിട്ട് ആദ്യം എടുക്കുന്നത് ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ്. അതായത് പൂർണ്ണ മെമ്പറുടെ ഫുൾ റൈറ്റ് ഇല്ല, കമ്മിറ്റി പങ്കെടുക്കാം, അഭിപ്രായം പറയാം, ഓട്ടവകാശം ഉണ്ടാവില്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും മികച്ചവരെ അങ്ങോട്ട് എടുക്കും, പാർട്ടി പ്രവർത്തനത്തിൽ മികവ് കാണിച്ച് എടുക്കും. വീണ്ടും ഒരു വർഷം കാൻഡിഡേറ്റായിട്ട് ബ്രാഞ്ച് അത് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മികച്ചവരെ പൂർണ്ണ മെമ്പറാക്കി അങ്ങ് മാറ്റും. അങ്ങനെയാണ് സ്കൂട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്? ഈ പരിശോധന ഒക്കെ നടത്തി വരുന്നതല്ലേ? അങ്ങനൊന്നും നുഴഞ്ഞു കയറാൻ പറ്റില്ല. അല്ല അതറിയില്ല, അത് സ്കൂളിലും കോളേജിലും മെമ്പർഷിപ്പ് അല്ലേ, നമുക്കതേ പറ്റി ഒന്നും പറയും. ഇത് പറ്റത്തില്ല, പ്രയാസമാണ്. ആ ടെൻഡൻസ് കാണിച്ച് അപ്പോൾ വെളിയിൽ പോകുമല്ലോ. വർഗ്ഗബഹിരണ സംഘടനകളിൽ അത് വളരെ എന്താ പറയുന്നത് മാർദ്ദവം ഏറിയതാണ്, അയഞ്ഞതാണ്. കാരണം കർഷക തൊഴിലാളികൾക്കെല്ലാവരും പങ്കെടുക്കുക, അതായത് രാഷ്ട്രീയം നോക്കണ്ട. എല്ലാ വിദ്യാർത്ഥികളെ സഭയും മെമ്പറാവാം, അറിഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസിൽ ഇത് കാണിക്കുമ്പോൾ അവർ കളയും. അതുകൊണ്ട് ഇതൊക്കെ ബി ജെ പി ഇതിനെ അടിച്ചുപിടുന്നതാണ്, അവരുടെ മുസ്ലിം വിരോധം. അവർ ഇല്ല, അവരാണ്, മനസ്സിലായില്ലേ? രാജ്യത്തൊരു നല്ല ഒരു ഭരണം കിട്ടിയപ്പോൾ ദുഷ്പേര് മാറ്റി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നവർ വരും, മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ് പ്രധാനമന്ത്രി ഇങ്ങനെ നടക്കുക. ചെങ്കോലും കൊണ്ടുവന്ന് രാജാവിൻ്റെ ചെങ്കോലും കൊണ്ടുവന്ന് പാർലമെൻറ്റ് സ്ഥാപിക്കുക, എത്ര ബാഡ് എക്സാമ്പിൾ അദ്ദേഹം കാണിച്ചത് പറ. ഉടനെ ഒരു പൗരത്വ ഭേദഗതി ഏത്? ഓ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നാൽ കയറ്റത്തന്നെ, മറ്റുള്ളവരെ കയറ്റും. ഇതൊക്കെ വ്യക്തമല്ല, ഇന്ത്യ രാജ്യത്തെ ഒരുമിച്ച് പോകുന്നതിൽ താല്പര്യം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലയിലാണ് മോഡി ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ മോഡി ഭരണം തുടരത്തില്ല, ഇല്ലാതാവും. കാരണം ഒന്നാമത് ഭൂരിപക്ഷം ഇല്ല, കൂടെ നിൽക്കുന്നവരെ മാറി കളഞ്ഞാൽ എന്ത് ചെയ്യും പറ? ചന്ദ്രബാബു നായിഡു എത്ര തവണ മാറിയാളാ? മറ്റൊരു മോശമാണോ? ഒരാളുള്ള കൂടെ വേറെ അയ്യോ പറ. അവരെല്ലാം അവരവരുടെ കാര്യം നോക്കുന്നവരാ. അപ്പം ഇത്രമാത്രം ദുർബലമായ സ്ഥിതിയിലേക്ക് വന്നില്ലയോ അല്ലേ? അതിനെപ്പറ്റി മോഡി ആശങ്കപ്പെട്ടിട്ട് നല്ല ഭരണം കിട്ടിയ സമയത്ത് നടത്തണം. ആർ എസ് എസിൻ്റെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പ്രതിപക്ഷമായിട്ട് ആലോചിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക. അതിന് കഴിയില്ലെങ്കിൽ പൊളിഞ്ഞു പോയത് നല്ലതാ. ഈ ഇലക്ഷൻ നല്ലതാ അർത്ഥത്തിൽ. ഇലക്ഷൻ കാലത്തെ പ്രൊസീജിയറൊക്കെ വളരെ മോശമായിരുന്നു മൊത്തത്തിൽ. ഒന്നാമത് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ ഒന്നും പാടില്ലാത്തതാണ്. പക്ഷെ ഈ റിസൾട്ട് നല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കൊടുക്കും, എന്നാൽ കൊടുക്കുന്നതിനോട് കൊടുത്തിട്ട് പിടിക്കുകയും ചെയ്യും. അതാണ്, അത് നല്ലതാ. ഡെമോക്രസിക്ക് നല്ലതാണ്, പേടിക്കണ്ട. അപ്പോൾ ഇടതുപക്ഷത്തിന് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തി അണികളെയൊക്കെ തട്ടി ഉണർത്തി ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ സന്നദ്ധമായിട്ട് ഇറങ്ങാമല്ലോ, ഇറങ്ങാമല്ലോ. അങ്ങനെ ഇറങ്ങാനാണ് ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.